ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റീനയാണ് കേട്ടോ. നമ്മുടെ നാടുകളിൽ പറമ്പുകളിലും വനപ്രദേശങ്ങളിലും തരിശ് ഭൂമികളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു വള്ളിച്ചെടിയാണ് നറുനീണ്ടി. നന്നാറി എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ഇതിൻ്റെ ഇലകൾ നീണ്ടതും ഇവയുടെ നടുവിലായിട്ട് വെള്ള നിറത്തിലുള്ള വരകളും കാണാറുണ്ട് കേട്ടോ. ഏകദേശം 2 വർഷത്തോളം വളർച്ചയായാൽ ഇതിന് കിഴങ്ങ് രൂപപ്പെടും. ഇതിൻ്റെ കിഴങ്ങിന് നല്ലൊരു സുഗന്ധമാണ്. നറുനീണ്ടി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. ആയുർവേദത്തിൽ പല മരുന്നുകൾക്കും പ്രധാന ചേരുവയാണ് ഈ നറുനീണ്ടി എന്ന് പറയുന്നത്. കറുത്ത നറുനീണ്ടി, വെളുത്ത നറുനീണ്ടി എന്നിങ്ങനെ 2 തരത്തിലാണ് ഇത് കാണപ്പെടുന്നത്. കറുത്ത നറുനീണ്ടി ഹിമാലയ, ആസാം, ബംഗാൾ, നേപ്പാൾ തുടങ്ങിയ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത് കേട്ടോ. വെളുത്ത നറുനീണ്ടി നമ്മുടെ നാടുകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ തണ്ടിൽ വെളുത്തൊരു കറയുണ്ട്. നമ്മളൊരു ഇല പൊട്ടിക്കുവാണെങ്കിൽ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ വെളുത്തൊരു പാല് പോലത്തെ ഒരു കറ വരുന്നത് കാണാം. നറുനീണ്ടി ഉപയോഗിച്ച് നറുനീണ്ടി സർബത്താണ് സാധാരണയായിട്ട് നമ്മൾ തയ്യാറാക്കാറുള്ളത്. തൊക്കു രോഗങ്ങൾ, കരൾ, വൃക്ക, ഗർഭപാത്രം, തലച്ചോറ് എന്നീ അവയവങ്ങൾക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കും നറുനീണ്ടി ഔഷധമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. മാത്രമല്ല തൊക്കു രോഗങ്ങൾ, സിഫിലിസ് മൂലമുണ്ടാകുന്ന വ്രണങ്ങൾക്കും രക്തവാദം, വെള്ളപോക്ക് മുതലായവയ്ക്കും നറുനീണ്ടി സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നു. സർസപാരല്ല എന്ന ഇംഗ്ലീഷ് പേരിലാണ് ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്നത്. ശീതളപാനീയത്തിൽ ഒരു മെയിനായിട്ടുള്ളൊരു ചേരുവയായിട്ട് എല്ലായിടത്തും ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ധാരാളം വേരുകളോട് കൂടിയ പടർന്ന് വളരുന്ന പുല്ലിനോട് വളരെയധികം സാമ്യമുള്ള ഇലകളാണ് ഈ നറുനീണ്ടിക്കുള്ളത് കേട്ടോ. ഇതിൽ മനുഷ്യ ശരീരത്തിന് ഫലപ്രദമായ ധാരാളം പ്ലാന്റ് കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം കെമിക്കലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാപ്പോയിനുകൾ. ഇത്തരം സാപ്പോയിനുകൾ മറ്റ് ഘടകങ്ങൾ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനായിട്ട് ശരീരത്തെ പ്രാപ്തമാക്കുന്നുണ്ട് കേട്ടോ. പല ഹെർബൽ മിക്സുകളിലും ഇത് ഉപയോഗിക്കുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് ശരീരത്തിൽ വീക്കവും ഇതിനോടനുബന്ധിച്ച് വേദന ഉണ്ടാകുന്നത് തടയാനായിട്ട് ഇത് ഏറെ നല്ലതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുകൊണ്ട് തന്നെ വാദം പോലെയുള്ള രോഗങ്ങൾക്ക് ഇത് നല്ലൊരു പരിഹാരവുമാണ് കേട്ടോ. പ്രത്യേകിച്ചും സന്ധിവാദം പോലെയുള്ള പ്രശ്നങ്ങൾക്ക്. ചർമ്മത്തെ ബാധിക്കുന്ന പല ചർമ്മ രോഗങ്ങൾക്കും നന്നാറി നല്ലൊരു മരുന്നാണ് കേട്ടോ. പ്രത്യേകിച്ചും സോറിയാസിസ്, എക്സിമ പോലെയുള്ള ചർമ്മ രോഗങ്ങൾക്ക്. ഇതിലെ സാരോയിനുകളാണ് ഇതിന് പ്രധാനമായിട്ടും സഹായിക്കുന്നത്. ശരീരത്തിലെ ടോക്സിനുകൾ നീക്കിയാണ് ഇത് ഈ ഗുണം നൽകുന്നത് കേട്ടോ. ഇത് കുഷ്ഠം, തൊക്കു രോഗം തുടങ്ങിയ എന്നിവയ്ക്കെല്ലാം ചേർന്നൊരു മരുന്നുമാണ്. രക്തം ശുദ്ധീകരിക്കാൻ ഇതേറെ നല്ലതാണ് കേട്ടോ. ഇതാണ് ചർമ്മരോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒരു പ്രധാന കാരണം. ചർമ്മത്തിന് മാത്രമല്ല രക്തസംബന്ധമായ പല രോഗങ്ങളും ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. കൂടാതെ നല്ലൊരു നാച്ചുറൽ ഹോർമോൺ ബാലൻസർ കൂടിയാണ് കേട്ടോ ഇത്. ശരീരത്തിലെ ഹോർമോൺ പ്രക്രിയകൾ ശക്തിപ്പെടുത്തി ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് തടയുന്ന ഒന്നാണ് കേട്ടോ ഇത്. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഇത് പുരുഷവന്ധതയ്ക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ്. കൂടാതെ മൂത്രവിസർജനത്തിനും മൂത്രസംബന്ധമായ അണുബാധകളും രോഗങ്ങളും എല്ലാം അകറ്റുന്നതിനും ശരീരം നല്ലപോലെ വിയർക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ നന്നാറി എന്ന് പറയുന്നത്. ഉഷ്ണകാലത്തെ ദാഹശമനത്തിന് വേണ്ടിയിട്ടും പിന്നെ ചൂട് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ കൂടുന്ന സമയത്ത് ശരീരത്തിന് തണുപ്പിച്ച് നിർത്താനും ഒക്കെ ഈ നന്നാറി സർബത്ത് വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ. ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിനാൽ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അകറ്റാനും കരളിൻ്റെ ആരോഗ്യത്തിനൊക്കെ മികച്ചതാണ് ഈ നന്നാറി എന്ന് പറയുന്നത്. ഇതിലെ ഫ്ലേവനോയിഡുകളാണ് ഈ പ്രയോജനം നൽകുന്നത്. ആൻറ്റി ക്യാൻസർ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് ഈ നന്നാറി എന്ന് പറയുന്നത്. ഇത് ശരീരത്തിലെ ട്യൂമറുകൾ വളരുന്നത് തടയുന്നു. അതുകൊണ്ട് തന്നെ ബ്രെസ്റ്റ്, ലിവർ ക്യാൻസറുകൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് കേട്ടോ ഇത്. ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണമാണ് ഈ പ്രയോജനം നൽകുന്നത്. ബാക്ടീരിയകൾക്കെതിരെ മാത്രമല്ല ഫംഗസിനെതിരെയും ഇത് ഏറെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിഫിലിസ്, ഗൊണോറിയ തുടങ്ങിയ ലൈംഗിക സംബന്ധമായ രോഗങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ഈ നന്നാറി എന്ന് പറയുന്നത്. നറുനുണ്ടിക്കിഴങ്ങിൻ്റെ പുറന്തുല്ലി കളഞ്ഞ് നല്ലപോലെ അരച്ച് നെല്ലിക്കയുടെ വലുപ്പത്തിൽ പശുവിൻ പാലിൽ ചേർത്ത് തുടർച്ചയായിട്ട് 21 ദിവസം കഴിച്ചാൽ മൂത്രക്കല്ലിന് നല്ല ശമനം ഉണ്ടാവും കേട്ടോ. കൂടാതെ നറുനീണ്ടി പാൽക്കഷായം വെച്ച് ദിവസം 2 നേരം 25 മില്ലി ലിറ്റർ വീതം 2-3 ദിവസം കുടിക്കുന്നതും മൂത്രസംബന്ധമായ മറ്റസുഖങ്ങൾക്ക് പരിഹാരമാകും. മൂത്രാശയക്കല്ല് അകറ്റാനിട്ട് നറുനീണ്ടി വേര് അരച്ചിട്ട് പാലിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അസ്ഥിസ്രാവം, ചുട്ടുനീറ്റൽ, വിഷം, ചൊറി, ചിരങ്ങ് തുടങ്ങിയവ അകറ്റാനിട്ട് നറുനീണ്ടി ഉത്തമ ഔഷധമാണെന്നും പറയപ്പെടുന്നു. നറുനീണ്ടി സർബത്ത് ശരീരതാപം കുറയ്ക്കുന്നതിനും രക്തശുദ്ധി ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നറുനീണ്ടി കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചത് തേങ്ങാപ്പാലിൽ കലക്കി ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് വയറുവേദനയ്ക്ക് ഒരു ഉത്തമ പരിഹാരമാണ്. ഗർഭിണികളുടെ മോർണിംഗ് സിക്നെസ് മാറാനും നറുനീണ്ടി സത്ത് ചേർത്ത വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ്.
നന്നാരിയുടെ കിഴങ്ങുകൊണ്ടുള്ള വിവിധതരം ശീതളപാനീയങ്ങളൊക്കെ പല രാജ്യങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മളാണെങ്കിലും റോഡരികളിലൂടെ പോകുമ്പോൾ വാങ്ങി കുടിക്കുന്ന പല സർബത്തുകളിലും അവരൊഴിക്കുന്ന ആ ഒരു സത്തും ഈ നന്നാരിയുടെ തന്നെ സത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പറമ്പുകളിലൊക്കെ ഈ നന്നാരി ഉണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ വീട്ടിൽ ഈ നന്നാരിയുടെ ഈ സർബത്തിനുള്ള ഈ സത്ത ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനു വേണ്ടിയിട്ട് നന്നാരിച്ചെടി നന്നായിട്ട് അതിൻ്റെ കിഴങ്ങോടുകൂടി അതിൻ്റെ അടിയിലുള്ള വേര് സഹിതം പറിച്ചെടുക്കുക. നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ പുറന്തൊലി ചിരണ്ടിക്കളഞ്ഞ് നന്നായി ചതച്ച് പഞ്ചസാര ലായനിയോടൊപ്പം നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ തന്നെ ഈ നന്നാരിയുടെ സത്ത് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നീട് എന്തെങ്കിലും സർബത്ത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ലിക്വിഡും കൂടി ഒഴിച്ചാൽ നന്നാരിയുടെ നല്ല ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് ആ സർബത്ത് കഴിക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് നന്നാരി സർബത്ത് ഉണ്ടാക്കുന്നതിനുള്ള സത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതിനുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടവരേക്കും ബൈ ഫ്രം റീന.